തമിഴ്നാട് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി സി വിജയഭാസ്കറിനും ഭാര്യ രമയ്ക്കും എതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു അനധികൃത സ്വത്ത് സമ്പാദനത്തിനാണ് കേസ് വിജയഭാസ്കറിന്റെ ചെന്നൈയിലെ വീട് ഉൾപ്പെടെ 43 കേന്ദ്രങ്ങളിൽ വിജിലൻസ് റെയ്ഡ് തുടരുകയാണ് 27 കോടി 22 ലക്ഷം രൂപ കഴിഞ്ഞ 5 വർഷത്തിനിടെ വിജയഭാസ്കറും ഭാര്യയും അനധികൃതമായി സമ്പാദിച്ചു എന്ന് പറയുന്നു വിജിലൻസ് പ്രാഥമിക പരിശോധന കഴിഞ്ഞ് അഴിമതി നിരോധന നിയമപ്രകാരം മന്ത്രിക്കും ഭാര്യയ്ക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വിജിലൻസ് റെയ്ഡ് ആരംഭിച്ചത് മന്ത്രിയുടെ നാടായ പുതുക്കോട്ടയിൽ വീട് ഉൾപ്പെടെ 30 കേന്ദ്രങ്ങളിലും ചെന്നൈയിലെ താമസസ്ഥലം ഉൾപ്പെടെ 7 ഇടത്തും റെയ്ഡ് നടക്കുന്നു കോയമ്പത്തൂരിലും തിരുച്ചിറപ്പള്ളിയിലുമായി 5 സ്ഥലങ്ങളിൽ പരിശോധനയുണ്ട് എന്നാൽ സ്വത്ത് സംബന്ധിച്ച എല്ലാ രേഖകളും കയ്യിലുണ്ട് എന്ന് വിജയഭാസ്കറിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു നൗ ദേ ആർ ഗോയിങ് ദ റൈഡ് ദെൻ ഓൺലി ദേ ആർ ഗോയിങ് ടു സീ ഇഷ്യൂ സമ്മൻസ് ആൻഡ് ദെൻ വി ദാറ്റ് ഇൻ കേസ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് അവർ എക്സ്പ്ലനേഷൻ ദേ ആർ ഗോയിങ് ടു ഫയൽ എ ചാർജ് ഷീറ്റ് ദെൻ വി ആർ റെഡി ടു ഫേസ് എ കേസ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ CBI അന്വേഷണം നേരിടുന്ന നേതാവാണ് വിജയഭാസ്കർ കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വാങ്ങിയതിലും അഴിമതി ആരോപണം ഉയർന്നു കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന SP വേലുമണി KC വീരമണി MR വിജയഭാസ്കർ എന്നിവർക്കെതിരെ നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തിരുന്നു കിൾപോക്കിൽ നിന്ന് നല്ല മുരുകനപ്പ് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്